വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ കെ രവീന്ദ്രനാഥ് നായർ അന്തരിച്ചു. അരവിന്ദിൻ്റെയും അടൂർ ഗോപാലകൃഷ്ണൻ്റെയും ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവാണ്. 2008 ജെ സി ഡാനിയൽ പുരസ്കാരം നേടി. ബിനോയ് രാജൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബിനോയ്, കശുവണ്ടി മേഖലയിൽ വെന്നിക്കൊടി വാറിച്ച ഒരു വ്യവസായിയായിരുന്നെങ്കിലും അദ്ദേഹത്തെ മലയാള ചലച്ചിത്ര ലോകത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമായി മാറ്റിയത് രാജ്യാന്തര തലത്തിൽ തന്നെ മലയാള ചലച്ചിത്ര മേഖലയുടെ മേൽവിലാസം ഉയർത്തിപ്പിടിക്കുന്ന ഒട്ടേറെ സിനിമകൾ, സമാന്തര സിനിമയെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ആ മേഖലയിൽ അദ്ദേഹം ഒരു നിർമ്മാതാവായി മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തു എന്നുള്ളതാണ്. എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ. കൃഷ്ണകുമാർ, രാവിലെ 11:50 കൊല്ലത്തുകാരുടെ പ്രിയപ്പെട്ട രവി മുതലാളി എന്ന് പറയുന്ന അച്ചാണി രവിയുടെ അന്ത്യം സംഭവിച്ചത്. ദീർഘകാലമായിട്ട് വാർദ്ധക്യകാല രോഗങ്ങളെ തുടർന്ന് വീട്ടിൽ തന്നെ വിശ്രമത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ വീട്ടിൽ എത്തിയതാണ്. കാരണം അച്ചാണി രവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത ആളായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരി. ഈ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ശില്പങ്ങൾ ഉൾപ്പെടെ പതിപ്പിച്ച ഈ വീടിനുള്ളിൽ തന്നെയാണ് അച്ചാണി രവി എന്ന് പറയുന്ന കൊല്ലത്തുകാരുടെ പ്രിയപ്പെട്ട രവി മുതലാളി കെ രവീന്ദ്രനാഥൻ നായരുടെ അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ മക്കളും മറ്റ് ബന്ധുമിത്രാദികളും എല്ലാം തന്നെ ഈ വീട്ടിലേക്കെത്തി മറ്റ് സംസ്കാര നടപടികളെക്കുറിച്ച് ആലോചനയിലാണ്. നമുക്ക് മനസ്സിലാകുന്നത് പ്രകാരമാണെങ്കിൽ നാളെ സംസ്കാരം നടത്താനാണ് ആലോചിക്കുന്നത്. കാരണം കൊല്ലത്തുകാരുടെ എല്ലാ മേഖലയിലും വ്യാവസായിക ജീവകാരുണ്യ സാംസ്കാരിക മേഖലകളെല്ലാം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിന് മറക്കാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളിനെയാണ് നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ്, രണ്ട് ദിവസം, ഒരാഴ്ച മുൻപാണ് രവീന്ദ്രനാഥൻ നായരുടെ നവതി ആഘോഷം ഈ വീട്ടിൽ നടന്നത്. പക്ഷേ അസുഖത്തെ തുടർന്ന് വിശ്രമത്തിലായതിനാൽ മറ്റ് ചടങ്ങുകളോ മറ്റു കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല. പൊതുജനങ്ങൾക്കൊന്നും ഈ ഇവിടേക്ക് പ്രവേശനവും ഉണ്ടായിരുന്നില്ല. മലയാളത്തിലെ എല്ലാ ഒരു ക്ലാസിക്കുകളടക്കം ഒരുപിടി മികച്ച സിനിമകൾ നിർമ്മിച്ച അദ്ദേഹത്തെ കൊല്ലത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയിരുന്നത്. പ്രമുഖ കശുവണ്ടി വ്യവസായിയായിരുന്ന കൊച്ചുവിലാമൂട് കൃഷ്ണവിലാസം ബംഗ്ലാവിൽ വെണ്ടർ കൃഷ്ണപിള്ളയുടെ 8 മക്കളിലായി അഞ്ചാമനായിട്ടാണ് 1933 ജൂലൈ 3 രവീന്ദ്രനാഥൻ നായർ ജനിച്ചത്. ബിരുദ പഠനത്തിന് ശേഷമാണ് വ്യാവസായിക മേഖലയിലേക്ക് കടന്നത്. അദ്ദേഹം അങ്ങനെ വിജയലക്ഷ്മി കാഷ്യു കമ്പനിയുടെ സ്ഥാപകനായി. കേരളത്തിലെ അറിയപ്പെടുന്ന കശുവണ്ടി മേഖലയിൽ വെന്നിക്കുടി പാറിച്ച പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക സ്ഥാപനമാണ്. പിന്നീട് സിനിമാ മേഖലയുമായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത് 1967 അങ്ങനെ ചലച്ചിത്ര നിർമ്മാണത്തിൽ രൂപം നൽകുന്നു. ജനറൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനിക്ക് രൂപം നൽകുന്നു. അച്ചാണി എന്ന സിനിമ ഹിറ്റായതോടെയാണ് കൊല്ലത്തുകാരുടെ പ്രിയപ്പെട്ട രവി മുതലാളി അച്ചാണി രവിയായി മാറുന്നത്. ഈ സിനിമയുടെ ലാഭം ഉപയോഗിച്ചുകൊണ്ടാണ് കൊല്ലത്ത് പബ്ലിക് ലൈബ്രറിക്ക് തുടക്കമിട്ടത്. അരവിന്ദനും അടൂർ ഗോപാലകൃഷ്ണനും ഒപ്പം ഒക്കെ ചേർന്നപ്പോൾ ഒരുപാട് മികച്ച ക്ലാസിക് സിനിമകൾ പിറന്നു. അരവിന്ദന്റെ കാഞ്ചന സീത, കുമ്മാട്ടി എസ്തപ്പാൻ, പോക്കുവയിൽ, അടൂരിന്റെ എലിപ്പത്തായം, മുഖാമുഖം, അനന്തരം, വിധേയൻ തുടങ്ങിയവ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ കൊയ്ത സിനിമയാണ്. ഏറ്റവും ഒടുവിൽ തമ്പ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോഴും ജനറൽ പിക്ചേഴ്സിൻ്റെ ഖ്യാതി ലോകത്തിലെമ്പാടും വർദ്ധിക്കുന്ന ഒരു ഇതിലേക്കാണ് എത്തിയത്. കൊല്ലത്തെ പബ്ലിക് ലൈബ്രറി മാത്രമല്ല, സോപാനം ഓഡിറ്റോറിയം, ആർട്ട് ഗാലറി തുടങ്ങിയവയ്ക്കൊക്കെ അടിസ്ഥാനമിട്ട് അത് നാടിന് സമ്മാനിച്ച ആൾകൂടിയാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ആ നാട്ടുകാരെ സംബന്ധിച്ച്, ഈ നാടിനെ സംബന്ധിച്ച്, കൊല്ലത്തുകാരെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരു, എല്ലാ മേഖലകളിലും തിളങ്ങി നിന്ന, എല്ലാ നാട്ടുകാരോടും ഒരേ രീതിയിൽ ഇടപെട്ടിരുന്ന, സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ തിളങ്ങി നിന്നിരുന്ന കൊല്ലത്തുകാരുടെ പ്രിയപ്പെട്ട രവി മുതലാളി, അല്ലെങ്കിൽ അച്ചാണി രവി എന്ന് വിളിക്കപ്പെടുന്ന കെ രവീന്ദ്രനാഥൻ നായരുടെ അന്ത്യമാണ് 11:50 രാവിലെ സംഭവിച്ചത്. അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരോട് ഒപ്പം നിരവധി സിനിമകൾക്ക് അദ്ദേഹം നൽകി. കാഞ്ചന സീത, തമ്പ്, കുമ്മാട്ടി എസ്തപ്പാൻ, പോക്കുവയിൽ, എലിപ്പത്തായം, വിധേയൻ, അച്ചാണി ഉൾപ്പെടെയുള്ള സിനിമകളാണ്. ഈ അച്ചാണി എന്ന സിനിമയിലെ വിജയത്തോടു കൂടിയാണ് അച്ചാണി രവി എന്ന പേര് കെ രവീന്ദ്രനാഥൻ നായർക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ കോവിഡിന് ശേഷം അധികം സന്ദർശകർക്കൊന്നും മറ്റ് പൊതുപരിപാടികളൊന്നും പങ്കെടുത്തിരുന്നില്ല. കാരണം അത്രമാത്രം രോഗബാധിതനായിട്ട് വീട്ടിൽ തന്നെ വിശ്രമത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച
ഒരാഴ്ച മുമ്പാണ് നവതി ആഘോഷം ഈ വീട്ടിൽ തന്നെ നടന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വീട്ടിലെത്തിയതാണ് കാരണം ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ശിലാഫലകങ്ങൾ ഉൾപ്പെട്ട എല്ലാം ഈ വീട്ടിൽ തന്നെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. കാരണം അത്രമാത്രം അടു ആർട്ടിസ്റ്റ് നമ്പൂതിരിയുമായിട്ട് ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു അച്ചാണി രവി എന്ന കെ രവീന്ദ്രനാഥൻ നായർ. ഒരുപാട് സിനിമകൾ സമൂഹത്തിന് സമ്മാനിച്ചു, മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു എന്നതിൽ ഉപരി വ്യാവസായിക മേഖലയിലും വലിയ നേട്ടങ്ങൾ സമ്മാനിച്ച അല്ലെങ്കിൽ ഖ്യാതി ഉണ്ടാക്കിയ നിരവധി 15,000-ലധികം പേർക്ക് ജോലി നൽകിയ സ്ഥാപനത്തിൻ്റെ ഉടമ വിജയലക്ഷ്മി കാഷ്യൂ കമ്പനി എന്ന് പറയുന്ന കമ്പനി തുടങ്ങി. അങ്ങനെയാണ് സമൂഹത്തിൽ ഏറ്റവും വലിയ രീതിയിൽ വ്യാവസായിക മേഖലയിൽ അദ്ദേഹം പ്രധാന പങ്കുവച്ചത്. സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്കിനെ പറ്റി കുഴയ്ക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയ ചലച്ചിത്രമായിരുന്നു അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന് പറയുന്ന സിനിമ. പി ഭാസ്കറിൻ്റെ സംവിധാനത്തിൽ അടുത്ത വർഷം നിർമ്മിച്ച ലക്ഷപ്രഭുവും കാട്ടുകുരങ്ങും വൻ ഹിറ്റുകളായിരുന്നു. എ വിൻസെൻ്റ് നിർമ്മിച്ച അച്ചാണി യന്ത്ര ചിത്രം സൂപ്പർ ഹിറ്റായതോടെയാണ് അച്ചാണി രവി എന്ന പേരിലേക്ക് അറിയപ്പെട്ടത്. കുടുംബത്തിന് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെക്കാൻ തയ്യാറായ മൂത്ത സഹോദരൻ്റെ കഥയാണ് അച്ചാണി എന്ന സിനിമയിലൂടെ കെ രവീന്ദ്രനാഥൻ നായർ നാടിന് സമ്മാനിച്ചത്. സിനിമാ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ തന്നെ നിർമ്മിക്കുന്ന ചിത്രങ്ങളുടെ നിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അയാൾ അച്ചാണി രവി എന്ന കൊല്ലത്തുകാരുടെ പ്രിയപ്പെട്ട രവി മുതലാളി ചലച്ചിത്രരംഗത്തെ എണ്ണം പറഞ്ഞ സിനിമകളുടെ നിർമ്മാതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. 1967 അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടായിരുന്നു ജനറൽ പിക്ചേഴ്സ് അദ്ദേഹം ആരംഭിച്ചത്. പി ഭാസ്കരനായിരുന്നു ആ ചിത്രത്തിൻ്റെ സംവിധാനം. 68 ലക്ഷപ്രഭു, 69 കാട്ടുകുരങ്ങ് എന്നീ ചിത്രങ്ങളും പി ഭാസ്കരൻ ജനറൽ പിക്ചേഴ്സിന് വേണ്ടി സംവിധാനം ചെയ്തു. 73 എ വിൻസെൻറ്റിൻ്റെ അച്ചാണി, 77 കാഞ്ചന സീത, 78 തമ്പ്, 79 കുമ്മാട്ടി, 80 എസ്തപ്പാൻ, 81 പോക്കുവയൽ എന്നീ ചിത്രങ്ങൾ ജി അരവിന്ദനും ജനറൽ പിക്ചേഴ്സിന് വേണ്ടി ഒരുക്കി. 82 എം ഡി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത മഞ്ഞ് എന്ന ചിത്രം നിർമ്മിച്ചതും ജനറൽ പിക്ചേഴ്സാണ്, ശ്രീ കെ രവീന്ദ്രനാഥൻ നായരാണ്. അതിനുശേഷം 84 മുഖാമുഖം, 87 അനന്തരം, 94 വിധേയൻ എന്നീ ചിത്രങ്ങൾ അടൂർ ഗോപാലകൃഷ്ണനും സംവിധാനം ചെയ്തു. ആകെ നിർമ്മിച്ച 14 സിനിമകൾക്ക് 18 ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കലാമൂല്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാണ്. അങ്ങനെയൊരു പ്രതിഭയാണ്, സിനിമയെ, നല്ല സിനിമയെ സ്നേഹിച്ച ഒരു നിർമ്മാതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്.